ഹലോ ഫ്രണ്ട്സ്, 3D മാക്സ് വിഷ്വൽ എഫക്ട്സിന്റെ നാലാം പാഠഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടൈഫ്ലോ എന്ന് പറയുന്ന ഒരു 3D മാക്സ് പ്ലഗിനെ കുറിച്ചാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള പ്ലഗിൻ ആണ്. അപ്പോൾ ആ ഒരു പ്ലഗിൻ വെച്ച് നമുക്കൊരു കൊളിഷൻ ഈവൻറ്റ് നമുക്കിവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പിയർ എടുക്കുകയാണ്. ജസ്റ്റ് ഒരു സ്പിയർ എടുത്തു. ആ ഒരു സ്പിയറിൻ്റെ എഡ്ജ് ഫേസസ് ഞാൻ ഓപ്പൺ അപ്പ് ആക്കി. അപ്പോൾ അത്യാവശ്യം എഡ്ജ് ഫേസസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ എഡ്ജ് ഫേസസ് നമുക്ക് അതിൻ്റെ സെഗ്മെൻറ്റ്സ് കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം സെഗ്മെൻറ്റ്സ് കൂട്ടുന്നില്ല, ഹെവി ആവും, അതുകൊണ്ട് ഞാൻ തൽക്കാലം സെഗ്മെൻറ്റ്സ് കൂട്ടുന്നില്ല. ഇതിനെ ഞാനൊരു ടൈപ്പ് ഫ്ലോ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏത് ഏരിയയിൽ നിന്നാണ് ഈ ഒബ്ജക്റ്റ് വീഴേണ്ടതെന്നുള്ള ഹൈറ്റ് ആദ്യം തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. എനിക്കിതാ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഇത് വീഴേണ്ടത്. താഴെ ഇരിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഗ്രൗണ്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഈ ടൈപ്പ് ഫ്ലോയിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിൻ്റെ പ്രോപ്പർട്ടി എടുക്കുന്നു, അതിൻ്റെ അകത്ത് GUI ഉണ്ട്. അതിൻ്റെ അകത്ത് ഓപ്പൺ എഡിറ്ററിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞ ടൈപ്പ് ഫ്ലോയുടെ ഒരു എഡിറ്ററാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് നോഡ് എടുക്കാം. ഫസ്റ്റ് നോഡ് ബെർത്ത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ നോഡാണ്. അത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ടുവച്ച് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ബെർത്ത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ടാബ് ഇവിടെ കാണാൻ പറ്റും. സോ അതിൻ്റെ അകത്ത് ഇതിൻ്റെ ബെർത്ത് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിട്ട് ഞാൻ അതിനെ അസ്യൂം ചെയ്ത് കൊടുക്കുകയാണ്, ഈ ഒരു ബെർത്ത് ഒബ്ജക്റ്റ്. സോ നമുക്ക് ഈ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യാം, പിക്ക് കൊടുക്കുക. സോ ഇവൻറ്റിൽ ബെർത്ത് ഒബ്ജക്റ്റിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, പിക്ക് കൊടുക്കുക, അതായത് ഇതിലേക്ക് വെച്ചിട്ട് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തോ സംഭവിച്ചതായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും. പക്ഷേ നമ്മളിവിടെ പ്ലേ ചെയ്ത് നോക്കിയാൽ പ്രത്യേകിച്ച് ഒരു ഇവൻറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കില്ല. സോ നമുക്കതിനൊരു ഗ്രാവിറ്റി അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടി നമുക്കൊരു ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാബ് നമുക്ക് കൊടുക്കാം. സോ ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് നമ്മൾ ഈ കാണുന്ന നോഡുകൾ നമുക്കിതിൻ്റെ അകത്ത് ഈസി ആയിട്ട് നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഓരോ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ടാബിൽ കാണത്തക്ക രീതിയിലുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആ ഒരു പ്രോപ്പർട്ടിക്ക് അനുസൃതമായിട്ടുള്ള നോഡുകളാണ്. ഓരോന്നിലും ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാൻ പറ്റും അറേ, ബൗണ്ടറി, മാസ്, അങ്ങനെയുള്ള, അതായത് നമ്മുടെ ആ ഒരു നിറത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള നോഡുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ഒബ്ജക്റ്റിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നോഡ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള നോഡാണ്. സോ ഇപ്പോൾ ഏത് നോഡ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അതിൻ്റെ താഴെയാണ് നോഡ് വേണമെന്നുണ്ടെങ്കിൽ ടാബ് അടിച്ച ശേഷം PHY എന്നടിക്കുന്ന സമയത്ത് ഇതിൻ്റെ അത് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫിസിക്സ് ഷേപ്പ് എന്ന് പറഞ്ഞ നോഡാണ്. സോ അതിനുവേണ്ടി ഞാൻ ഫിസിക്സ് ഷേപ്പിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫിസിക്സ് ഷേപ്പ് എന്ന് പറഞ്ഞ നോഡ് ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് വന്ന് ആ ഒരു ഏരിയക്കകത്ത് ആ ഒരു നോഡ് വന്ന് ഇരുന്നിട്ടുണ്ട്. സോ ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ അകത്ത് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാവിറ്റി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. സോ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് ആ ഒരു ബോളിനെ തന്നെ നമുക്ക് അതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്പിയറിനെ തന്നെ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ഇനി നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ഹൈഡ് ചെയ്യാം. സോ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനെ നമുക്ക് എന്ത് കൊടുക്കാം, ഹൈഡ് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെയറിൽ ഹൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ഹൈഡ് സെലക്ഷൻ കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ് സെലക്റ്റഡ് കൊടുത്തിട്ട് നമുക്ക് ഒബ്ജക്റ്റിനെ ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ജനറേറ്റ് ചെയ്ത ആ ഫിസിക്സിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി കൊടുത്ത് ജനറേറ്റ് ചെയ്ത ആ ഒരു ഒബ്ജക്റ്റ് മാത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു നോഡ് നമുക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ നോഡിൽ നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ടാബ് അടിക്കുക, VOR, വൊറോണൈ ഫ്രാക്ചർ എന്ന് പറഞ്ഞ നോഡാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു നോഡ് ഇവിടെ ആക്റ്റീവ് ആവും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊന്ന് പല പല പോയിന്റ്സ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് ആദ്യം നോക്കുന്നതിന് മുമ്പായിട്ട് ആക്ച്വലി ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ സ്റ്റാർട്ടിലോട്ട് വരിക, ഇവിടെ സെലക്ട് ചെയ്യുക, പ്ലേ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് പീസസ് ആയിട്ട് അത് ബ്രേക്ക് ആയതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ജസ്റ്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ ഇരിക്കുന്ന ആ ഒരു ഗ്രിഡിനെ നമ്മൾ എന്താണ് ആ ഒരു ഏരിയ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നമുക്ക് എന്താണ് അത് ആ ഒരു ഒബ്ജക്റ്റിന് ബ്രേക്ക് ആയതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഞാനിതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ആ പോയിൻറ്റ്സ് ഞാൻ ഒരു 150 പോയിൻറ്റ്സ് ആക്കി. ഇനി നമ്മൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ പോയിൻറ്റ്സ് കൂടി, നമ്പർ ഓഫ് പീസസ് കൂടിയിട്ട് അത് ബ്രേക്ക് ആയതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കുറച്ച് ഹെവി ആയിരിക്കും. ഈ നോട്ട്സ് വരുന്ന സമയത്ത് സിസ്റ്റം കുറച്ച് ഹെവി ആയിരിക്കും.
അപ്പോൾ നല്ല മെമ്മറി കാർഡ് ഗ്രാഫിക്സ് കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള വലിയ സ്റ്റിമുലേഷൻസും അല്ല അതേപോലെ കൊളീഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് അസ്യൂം ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്രിഡിനെയാണ്, ഏതാണ് ഹിറ്റ് ചെയ്യുന്ന സ്ഥലമായിട്ട്. സോ നമുക്കതിനെ മാറ്റിയിട്ട് നമുക്കൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ. ഓക്കെ, ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു ബോക്സിൽ ഹിറ്റ് ചെയ്തിട്ട് പൊളിഞ്ഞ് താഴേക്ക് വീഴണം. അപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ബോക്സിൻ്റെ അളവ് സ്വല്പം കുറയ്ക്കാം. അതായത് ഇത് ഹിറ്റ് ചെയ്ത് പുറത്തേക്കും കൂടെ വീഴുന്നൊരു ഫീല് നമുക്ക് വേണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോക്സിനെ ഞാനൊന്ന് അലൈൻ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് അവിടെ വെച്ചു. ഫൈൻ, ഓക്കെ, ഈ ഒരു ഏരിയക്കകത്തോട്ട് വെച്ചു. ഇനി ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഹിറ്റ് ചെയ്തിട്ട് ഇതാണ് കൊളിഷൻ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ആക്ട് ചെയ്യാൻ, നമുക്ക് ആ ഒരു നോഡ് അപ്ലൈ ചെയ്യാം. ആ കൊളിഷൻ ഒബ്ജക്റ്റ് ഇതായിട്ട് ആക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള നോഡ് നമുക്ക് കൊടുക്കാം. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഫിസിക്സ് ടാബ് അടിക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ടാബ് അടിക്കുക, ഫിസിക്സ് കൊളിഷൻ എന്ന് പറഞ്ഞ നോഡ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്സ് കൊളിഷൻ എന്ന് പറഞ്ഞ നോഡ് വരും. അപ്പം സെയിം നമ്മൾ ബെർത്ത് ഒബ്ജക്റ്റിൽ കൊടുത്ത അതേ ഒബ്ജക്റ്റ് ഏതാണെന്ന് അതിന് പറഞ്ഞു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്ന് ഒന്നും സംഭവിക്കത്തില്ല, അത് അതിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ ഇതെന്താണ്, ഇപ്പോൾ ഇതൊരു കൊളിഷൻ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടില്ല അല്ലേ. സാധാരണ ഗ്രിഡിൽ തന്നെ ക്ലിക്ക് ചെയ്താണ് അത് പൊളിയുന്നത്. സോ നമുക്കിവിടെ സെലക്ട് ചെയ്യുക, ഫിസിക്സ് കൊളിഷൻ ഒബ്ജക്റ്റ് എന്താക്കുക, ഇതിനെ ഞാൻ പിക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ കൊടുത്ത ബോക്സിനെ ആക്കി കൊടുക്കുന്നു. അതായത് ഇവിടെ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആക്റ്റീവാണ്. ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ, ഇപ്പം നമ്മൾ എന്താണ് ഫിസിക്സ് കൊളിഷൻ ഒബ്ജക്റ്റിന് നമ്മൾ എന്താക്കി കൊടുത്തു, അതിനെ നമ്മൾ സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ ഇത് ടൈഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എന്താണ് റിയലിസ്റ്റിക് ബിഹേവിയർ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. അത്ര പവർഫുൾ ആയിട്ടുള്ള നോഡാണ് ടൈഫ്ലോ എന്ന് പറയുന്ന ആ ഒരു 3D Max പ്ലഗിൻ. ഓക്കെ, അപ്പം നമുക്ക് ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു നോഡ് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോഡിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പം നമുക്ക് നോഡിനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീആക്ടിവേറ്റ് ആവും. നമ്മൾ പ്ലേ നോക്കി കഴിഞ്ഞാലും ഉണ്ടോ, ഇത് ഡീആക്ടിവേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. എനിക്ക് ഈ നോഡും വേണ്ട, ഫ്രാക്ചർ നോഡും വേണ്ടെന്ന് വിചാരിക്കുക. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇതിനെ നമുക്കങ്ങ് മാറ്റി കഴിഞ്ഞാൽ ഉണ്ടോ പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കില്ല. നമ്മൾ ആദ്യം നിൽക്കുന്ന ആ ഒരു ട്രീ ഏരിയയിലകത്ത് ഇവിടെ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ഫ്രാക്ചർ ഉണ്ട്, അത് ബ്രിക്ക് ഫ്രാക്ചർ ആണ്. അതേ ഇവിടെ കിടക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് ടാബ് അടിക്കുക, ബ്രിക്ക് എന്നടിക്കുക, ബ്രിക്ക് ഫ്രാക്ചർ എന്നടിക്കുക, സെലക്ട് ചെയ്യുക. ഇനി പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അത് ആക്റ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തുക, ബ്രിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ അതുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഷേപ്പ് അതിൻ്റെ മുകളിൽ ബ്രിക്ക് ഫ്രാക്ചർ വന്നു. ഓക്കെ, അങ്ങനെ പാടില്ല. നമുക്ക് എന്ത് ചെയ്യാം, ബ്രിക്ക് ഫ്രാക്ചറിനെ ഇതിൻ്റെ താഴേക്ക് ഡ്രാഗ് ചെയ്യുക, ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യുക, താഴേക്ക് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ദാ ബ്രിക്ക് ഫ്രാക്ചർ ഇവിടെ ആക്റ്റീവ് ആവും. അപ്പോൾ അവർ ചോദിക്കും, ഇത് കുറച്ച് വലിയ ഹെവി ആയിട്ടുള്ള ഒരു എന്താണ് ഒരു നോഡാണ്, അപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. മീൻസ് കൂടുതൽ എമൗണ്ട് ഒന്നും ഇതിൻ്റെ അകത്ത് കൊടുക്കാതിരിക്കുക. ഞാനിപ്പോൾ ആദ്യം ഒരു ലെങ്ത്ത് നമ്മൾ 2 വെച്ച് കൊടുക്കാം, 2 ഓഫ്സെറ്റ് 2. ഒരുപാട് ഇത് കൊടുക്കണ്ട, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഹെവി ആവാനുള്ള ചാൻസസ് ഉണ്ട്. 0 2. ഓക്കെ, അതിനുശേഷം ഈ ഡിസേബിൾ ആണ് ഇരിക്കുന്നത്, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണാൻ പറ്റും അപ്ഡേറ്റിംഗ് ഫ്ലോ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരുപാട് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് സ്ലോ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സെലക്ട് ചെയ്യുക, ഞാൻ ഫസ്റ്റ് ഫ്രെയിമിൽ വരുന്നു, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. നോക്കിയപ്പോൾ നോക്കിയ നമ്പർ ഓഫ് പീസസും കൂടുതലായിട്ട് വേറെ രീതിയിലുള്ളൊരു എന്താണ് ഒരു കൊളിഷനാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ബോക്സിനെ ഇനി നീക്കാം. ബോക്സ് നീക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഫ്രാക്ചർ വേണ്ട, പകരം നമുക്ക് കൊളിഷൻ ഓൾറെഡി നമ്മൾ കണക്റ്റഡ് ആണല്ലോ, അതെടുത്തിട്ട് ബ്രിക്ക് ഫ്രാക്ചറിൻ്റെ ടോപ്പിൽ ഇടുക. എന്ത് ചെയ്യുക, അതിനെ ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആക്കി നോക്കുക. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന്. നോഡ് കുറച്ച് ഹെവി ആയിരിക്കും, പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫ്രാക്ചേഴ്സ് നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ സംഭവം കുറച്ച് ഹെവി ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു പ്ലേ ബ്ലാസ്റ്റ് എടുത്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫ്രെയിമിൽ വരുന്നു, ഇതിൻ്റെ ക്രിയേറ്റ് പ്രിവ്യൂ, ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ, 0 to 100 ഫ്രെയിംസ്, പെർസെൻറ്റേജ് ഓഫ് ഔട്ട്പുട്ട് ഞാൻ 250 കൊടുത്തു. കുറച്ച് ഹെവി ആണ് എന്നാലും കുഴപ്പമില്ല, 250 കൊടുത്തു. അതിനുശേഷം ഞാൻ ഒന്ന് ക്രിയേറ്റ് കൊടുത്തു, സഹിക്കാത്ത യൂസർ ഡോക്യുമെൻസിൻ്റെ അകത്ത് പ്രിവ്യൂ പ്ലേ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് കൗണ്ടും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജസ്റ്റ് ഒന്നും കൂടെ സൂം ചെയ്ത് നോക്കാം, എന്നിട്ട് ഒന്നും കൂടെ പ്ലേ ചെയ്ത് നോക്കാം. ജസ്റ്റ് പ്ലേ ചെയ്യുക, പ്രിവ്യൂ ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ, ഓക്കെ ക്രിയേറ്റ് പ്രിവ്യൂ, ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ, ജസ്റ്റ് ക്രിയേറ്റ് ഇറ്റ്, ഓക്കെ. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഒബ്ജക്റ്റ് ഞാനിപ്പോൾ രണ്ടും മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന് ഡിഫറൻസ് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ അത് ചെയ്യുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഹെവി ആവുന്നുള്ളതുകൊണ്ട് മാത്രമാണ് അതിപ്പോൾ ചെയ്യാത്തത്. ഓക്കെ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് പ്രോപ്പറായിട്ട് ബ്രേക്ക് ആവുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ എൻ്റെ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ കൂടുതൽ 3D Max വിഷ്വൽ എഫക്ട്സ് ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.